അസ്സലാമു അലൈക്കും. ഞാൻ ഷമീമ ഷെരീഫ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ സന്തോഷ് പണ്ഡിത് വന്നിരുന്നു. അപ്പൊ എല്ലാവരും അത് കണ്ടതായിരിക്കും. അപ്പൊ ആ പരിപാടിയിൽ സന്തോഷ് പണ്ഡിത് കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമുക്കൊക്കെ കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ഒരാളെ കൊണ്ടുവന്നിട്ട് ഇത്രയും മോശമായ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതും രണ്ട് നടിമാരും ഒരു ആങ്കറും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ടായിരുന്നു, ഇത് സ്ക്രിപ്റ്റഡ് ആണോ, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിത് അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയം നമുക്ക് ഇന്ന് തന്നെ മാറ്റിയെടുക്കണം. സന്തോഷ് പണ്ഡിത് തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അത് ഈ സ്ക്രീനിൽ കാണാം, നിങ്ങൾക്ക് കേൾക്കാം. കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ കാണാം. ജീവിതം കാലൊടിഞ്ഞ കപ്പിലാണ് മോനെ, പുലിയെ പോലെ നടന്നോനെല്ലാം പിന്നെ പോലും കൂട്ടും മോനെ, പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കപ്പിലാണ് മോനെ. ഇതായിരുന്നു ഞാൻ പാടിയ പാട്ട്. അത് ഇവരുടെ എന്ത് രജനി എന്ന് പറഞ്ഞ സിനിമയിലെ ചുറ്റും വീണ്ടും കൂടെയാണ്. എനിക്ക് എന്റെ ആക്ടർ ലിറിക്സ് അറിയട്ടോ. ഈ പാട്ട് ഇവരതിന്റെ കൂടെ പാടുകയും ഞാൻ ഈ പാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലിന്റെ കിടപ്പിലാണ് മോനെ എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമവും ഇവിടെ നടത്തി. അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലിന്റെ കിടപ്പിലാണ് മോനെ എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക് ഇടുന്നു, ഓർക്കസ്ട്ര. അതേസമയം ഇവര് പെട്ടെന്ന് ഈ പാട്ടിലേക്ക് മാറ്റുമ്പോൾ ആ പാട്ടിനനുസരിച്ച് ഈ ഓർക്കസ്ട്രേഷൻ വരുന്നു. അപ്പോ കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ടല്ലോ അല്ലെ. സന്തോഷ് പണ്ഡിത് തന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, സന്തോഷ് പണ്ഡിത് പറയുന്നുണ്ട് ഈ രണ്ട് നടിമാരും സന്തോഷ് പണ്ഡിതിനെ മാക്സിമം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സന്തോഷ് പണ്ഡിതിന്റെ ഒരു സിനിമയിലെ പാട്ട് പാടാൻ പറഞ്ഞു, എന്നിട്ട് ഇവര് പാടിയത് ഗജനി എന്ന് പറയുന്ന മൂവിയിലെ ഒരു സോങ് ആണ്. അപ്പോ സന്തോഷ് പണ്ഡിത് ആ പാട്ട് നേരെ കോപ്പി എടുത്തു, അല്ലെങ്കിൽ കോപ്പി ചെയ്തു എന്നുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് സന്തോഷ് പണ്ഡിത് പറയുന്നത്. പക്ഷെ ആ പാട്ട് കേൾക്കുന്ന നമുക്കൊക്കെ അറിയാലോ, അതും ഇതുമായിട്ട് യാതൊരു സാമ്യവുമില്ല. അപ്പൊ ശരിക്കും ഈ നടിമാര് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സന്തോഷ് പണ്ഡിതിനെ എന്താ പറയുക, മാക്സിമം ഇൻസൾട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് സന്തോഷ് പണ്ഡിത് പറയുന്നത്. പിന്നെ സന്തോഷ് പണ്ഡിത് പറയുന്നുണ്ട് ഈ പഴയ രണ്ട് നടിമാർ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് സന്തോഷ് പണ്ഡിതിനെ എന്താ പറയാ, മാക്സിമം ഇൻസൾട്ട് ചെയ്യുന്ന രീതി തന്നെയാണ് അവിടെ പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് നമ്മൾ ഡയറക്ടറോട് ചോദിക്കണമെന്ന്. അപ്പൊ ഡയറക്ടറാണ് ഇതിന് മറുപടി പറയേണ്ടത്. നമ്മളെല്ലാവരും എന്താ പറയാ, നെഞ്ചിലേറ്റിയ പ്രോഗ്രാമാണ് സ്റ്റാർ മാജിക്, എല്ലാവരും കാണുന്ന പ്രോഗ്രാമാണ്. പക്ഷെ അതിനകത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടുവന്നത് വളരെ മോശമായിപ്പോയി. ശരിക്കും ഒരു എന്താ പറയാ, വ്യൂസിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തം കണ്ടില്ല, കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഡയറക്ടർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇവരെ നന്നായിട്ട് പൊങ്കാലിട്ട് വന്നു. ഇവർ പാടിയ പാട്ടി പാട്ടം തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് മനസ്സിലായി. വെറുതെ എന്തിനാണ് ഈ പരിപാടി ഫണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ ആ പരിപാടിയുടെ നേച്ചർ അതല്ല. അല്ലാതെ ആരൊക്കെ ഇതൊക്കെ എവിടുന്നൊക്കെ കട്ടു എന്തൊക്കെ ചെയ്തു എന്ന്. അപ്പൊ കുറച്ച് കാര്യങ്ങളും കൂടി കേട്ടല്ലോ. യെസ്, അപ്പൊ സന്തോഷ് പണ്ഡിത് മുമ്പ് ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോയിൽ പോയിരുന്നു. അപ്പൊ അതിനകത്ത് എല്ലാം മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അവരൊക്കെ സന്തോഷ് പണ്ഡിത് പോയതിനു ശേഷം സന്തോഷ് പണ്ഡിതിനെ മാക്സിമം ഇൻസൾട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം സന്തോഷ് പണ്ഡിത് ഈ മിമിക്രി ആർട്ടിസ്റ്റ് ഉള്ളവരുടെ ആ ഒരു പ്രോഗ്രാമിന് പോവാറില്ല. ശരിയാണ്, ആ ഒരു പ്രോഗ്രാം നമ്മളൊക്കെ കണ്ടതാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ബിനു അടിമാലിയൊക്കെ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രോഗ്രാമിൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് അതിനുശേഷം പോവാറില്ല. സന്തോഷ് പണ്ഡിത് വ്യക്തമായി പറയുന്നുണ്ട് ഒരു പക്ഷെ സന്തോഷ് പണ്ഡിതിനെ തകർക്കാൻ വേണ്ടി ഈ നടിമാരും ഇവരൊക്കെ കൂടി പ്ലാൻ ചെയ്തതാണോ എന്ന് സംശയമുണ്ട്. അത് പറയാൻ കാരണം, സന്തോഷ് പണ്ഡിത് പാട്ട് പാടുമ്പോൾ ഓർക്കസ്ട്ര അതിനനുസരിച്ച് വരുന്നുണ്ട്, ഇവർ പാടുമ്പോൾ അതിനനുസരിച്ചും വരുന്നുണ്ട്. അപ്പൊ ഇത് പ്രീ പ്ലാൻഡ് അല്ലേ? അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു പൊട്ടനും മനസ്സിലാക്കാൻ പറ്റും ഇത് പ്രീ പ്ലാൻഡ് ആണെന്നുള്ളത്. അതിനകത്ത് എല്ലാവരും അങ്ങനെയല്ല, കുറച്ച് പേര് മാത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. നവ്യ നായർ, നിത്യദാസ്, അതുപോലെ ലക്ഷ്മി, ഇത്രയും പേർക്ക് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അപ്പോ ഇതിന്റെ ഡയറക്ടർക്ക് ഒരുപക്ഷെ ഇതൊക്കെ എന്താ പറയാ, നമുക്കൊരു സ്ക്രീനിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന്
ഇതിങ്ങനെ ഒരാളെ മോശമാക്കണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു വീഡിയോ മാറ്റി വെക്കായിരുന്നു. ഒരു പക്ഷേ ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയും ചെയ്തതാവാം. ഒന്നും കറക്റ്റായിട്ട് വ്യക്തമല്ല. നമുക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്ടറോട് പോയി ചോദിക്കാമെന്നാണ് സന്തോഷ് പറയുന്നത്. പക്ഷേ അവിടെ നവ്യാനായർ, നിത്യദാസ്, ലക്ഷ്മി ഇവർക്ക് മൂന്ന് പേർക്കും ഷുവറായിട്ടും ഈ കാര്യങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയാം. കാരണം അതിനനുസരിച്ചിട്ടാണ് അവരവിടെ കളിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടോ, ഇതിന്റെ ഡയറക്ടർക്ക് ഇത് വേണമെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാമായിരുന്നു. ഒരാൾ ഇത്രയും മോശമായ രീതിയിൽ ചെയ്യുമ്പോൾ ഒന്നുകിൽ അവിടെ അത് നിർത്തിവെക്കാമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ ഡയറക്ടറും ചെയ്തില്ല. അവർക്ക് റീച്ചാണ് മെയിൻ. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. മെയിനായിട്ട് ഒരു കാര്യം സന്തോഷ് പണ്ഡിത് പറഞ്ഞു കേട്ടോ, ശരിക്കും അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കുറെ ആൾക്കാർ ചോദിച്ചു, എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെയുള്ള പ്രഹസനം കാണിക്കുമ്പോൾ അവിടെ അങ്ങ് നിന്നത്, ഇറങ്ങി പോന്നൂടായിരുന്നോ? അങ്ങനെ ഇപ്പം നമ്മളൊക്കെ, ഞാനൊക്കെ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സന്തോഷ് പണ്ഡിതിൻ്റെ അതിനുള്ള മറുപടി കേൾക്കണം കേട്ടോ. പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഈ കുറ്റങ്ങളൊക്കെ എൻ്റെ തലയിലായേനെ. അപ്പം ഇവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എനിക്ക് ജനങ്ങളെ കാണിക്കാൻ പറ്റി. ശരിക്കും അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് സന്തോഷ് പണ്ഡിത് അവരുടെ പാരൻസ് കൊടുത്ത ആ ഒരു കൾച്ചറിലാണ് ജീവിച്ചത്, അതിൻ്റെ ഒരു സംസ്കാരം അയാൾ കാണിച്ചു. പക്ഷെ ഇവരുടെ വീട്ടുകാർ കൊടുത്ത സംസ്കാരമാണ് ഇവർ കാണിച്ചത് എന്നുള്ളതാണ് സന്തോഷ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് സന്തോഷ് പണ്ഡിത് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് ഒന്നുകിൽ അവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ വേറൊരു കാര്യം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ അവർ പറയണം, അതിൻ്റെ ഡയറക്ടർ വന്ന് പറയണം ഇത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതാണ്, ഒന്നുകിൽ എൻ്റെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചു പോയി എന്നുള്ളത് അതിൻ്റെ ഡയറക്ടറൊക്കെ വന്ന് പറയാം. ഒരു വീഡിയോ ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് പറയാം. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അവരിതുവരെയും കാണിച്ചിട്ടില്ല. അത് വേറൊരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും ഒരാളെയും ഇതുപോലെ ചെയ്യാതിരിക്കുക. ശരിക്കും അയാൾക്ക് അയാളുടെ മനസ്സിന് എത്ര വിഷമമുണ്ടായി കാണും ഇത്രയും പേര് കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഇൻസൾട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് അയാൾക്ക് ഫീൽ ചെയ്ത് കാണും. അത് കാണുന്ന നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ടായിപ്പോയി. പക്ഷെ ഇതേപോലുള്ള അനുഭവം നിങ്ങൾക്കും വരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ആ ഒരു വേദന മനസ്സിലാവത്തുള്ളൂ. ഈ സന്തോഷ് പണ്ഡിതിൻ്റെ മൂവീസൊന്നും ഞാനൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷെ ഇയാൾ ചെയ്യുന്ന ചാരിറ്റീസ് ഞാൻ കാണാറുണ്ട്. നല്ല കാര്യമാണ്, എല്ലാവർക്കും നല്ല നല്ല ഹെൽപ്പ് അയാൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അയാൾക്ക് എന്താ പറയുക സപ്പോർട്ടായിട്ട് ഞാൻ ഈ പറയാൻ കാരണം അയാൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറേ സിനിമാ നടിമാരും നടന്മാരൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എത്ര ക്യാഷ് കിട്ടിയിട്ടും നിങ്ങളൊന്നും ഇയാൾ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് നിങ്ങളും ഇയാളും തമ്മിലുള്ള വ്യത്യാസം, അതാണ്. അപ്പോൾ ജനങ്ങൾക്കറിയാം ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.